ദുരിതബാധിതർക്കൊപ്പം പ്രധാനമന്ത്രി അദ്ദേഹം വയനാട്ടിലെത്തി ഈ ദുരന്ത ഭൂമി സന്ദർശിച്ചു അതിലെ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെ സന്ദർശിച്ചു അതുമാത്രമല്ല നോക്കൂ ഈ വലിയ ദുരന്തം നടന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം എത്തി അദ്ദേഹത്തിൻ്റെ കണ്ണുകളെത്തി കൃത്യമായ അവിടെ എന്താണ് സംഭവിച്ചതെന്നും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിന് ലഭിച്ചതിന് ശേഷം തന്നെയാണ് അദ്ദേഹം മടങ്ങിപ്പോയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ കേരള സർക്കാർ കൊടുക്കുന്ന നിവേദനം പോലെ നിവേദനം ആയിട്ട് അതെന്താ എത്രയൊക്കെ നഷ്ടപ്പെട്ടു എത്ര വീടുകൾ പോയിട്ടില്ല ഇത്ര കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കുക അതിനനുസരിച്ച് കേന്ദ്രം എന്തായാലും തിരിഞ്ഞു നോക്കാതിരിക്കില്ലെന്ന് നമുക്ക് ഉറപ്പാണ് അന്നത്തെ കേരളത്തിന്റെ അവസ്ഥയില് പ്രത്യേക പാക്കേജ് ആയിട്ടാണോ അതോ നേരിട്ട് ദുരിതർക്ക് സഹായം നൽകുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് നമുക്ക് ഒന്നും അല്ല മോദി തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞു പണം ഒരു പ്രശ്നമല്ല എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ അതിലൊരു മാതൃക കാണേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം വന്നത് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ദുരിതത്തിൽ നഷ്ടപ്പെട്ടു പോയവരും ബന്ധുക്കാരെയും അതുപോലെ അപകടത്തിൽപ്പെട്ടവരെയും ഇതിന്റെ ദുരന്ത മുഖത്തെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചു അത് മാത്രല്ല ഈ ചുരം നോക്കൂ ഇതിന്റെ മുകളിലുള്ള ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ള എന്റെ കൃത്യമായ ഒരു അറിവെല്ലാം വന്ന് അദ്ദേഹം അപ്പോഴും പണത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം എഴുതി വാങ്ങിച്ച് ഇതെല്ലാം നോക്കിയതിന് ശേഷം ഉടൻ തന്നെ അതിനുള്ള കാര്യങ്ങൾ നടത്തും കൃത്യമായി പറഞ്ഞ ഉചിതമായ സമയത്ത് തന്നെയാണ് അല്ല അത് നേരത്തെ ആയിരുന്നു വരുന്നതെങ്കിൽ അവിടെ പ്രവർത്തനത്തെ കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൊടുക്കുന്നത് നമുക്കറിയാം ഈ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അവിടെ തെരച്ചിൽ പ്രധാനമന്ത്രി വന്നു പോയിട്ടാണ് ഇന്നലത്തെ ഇന്നലെ തന്നെ കണ്ടെത്തിയ മൂന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോയത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ അദ്ദേഹം നേരത്തെ വരികയാണെങ്കിൽ ഉണ്ടാവുന്നത് കൂടുതൽ ബുദ്ധിമുട്ട് കാരണം എന്തായാലും സുരക്ഷ ഒഴിവാക്കി ജനങ്ങളുടെ ഇടയിലോട്ട് ചാടി ഇറങ്ങി സിനിമയുടെ നായകന്മാർ ചെയ്യുന്നതും ഒരു പ്രധാനമന്ത്രി ഒന്നും അവൻ ഒരിക്കലും ഇന്നത്തെ കണ്ടീഷനിൽ എസ് പി ജിയുടെ പ്രൊട്ടക്ഷനിൽ നിന്ന് മാറി ചെയ്യാനൊന്നും പ്രധാനമന്ത്രിക്ക് പറ്റില്ല ഷോ കാണിക്കാൻ വേണ്ടി ചിലപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഏതെങ്കിലും ലെവലിൽ നിൽക്കാമെന്നല്ലാതെ ഒരിക്കലും ദുരന്ത ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് അത് കൂടുതൽ ബാധ്യതയാവുകയുള്ളു ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നതാണ് ഏറ്റവും നല്ല സമയം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ദുരിതാശ്വാസം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതൊരു വലിയ വിവാദമായിരിക്കുകയാണ് നമ്മുടെ നാട്ടില് ഒരുപാട് പേരതിനെ അനുകൂലിച്ചോണ്ടും പ്രതികൂലിച്ചോണ്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതികൂലം എന്ന് പറയുന്ന ആളുകളെ അനുകൂലിക്കുന്നവർ സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുക ഇപ്പൊ നമ്മുടെ സംവിധാനങ്ങൾ തന്നെ അവർക്കെതിരെയുള്ള കേസുകൾ ഉണ്ടാക്കുക കേസുകൾ കൊടുക്കുക കാരണം ഒരു ഒരു ദുരിതാശ്വാസത്തിനെതിരായിട്ട് അവർ നിൽക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് നമ്മളും പറയും പക്ഷെ ഇത്തരത്തിലുള്ള ഒരു തോന്നൽ ആളുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അതൊരു ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അടിച്ചു മാറ്റി അടക്കമുള്ള പലർക്കെതിരെയും കേസ് വന്നിട്ടുണ്ട് ആ കേസൊന്നും എങ്ങും എത്താതെ പോവുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ അപ്പോൾ ഈ ഇപ്പോൾ പിരിക്കുന്ന ഈ ദുരിതാശ്വാസമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്ന് പറയുന്ന അത് എന്ത് ചെയ്യും അത് ഈ വയനാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഒപ്പം അടുത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സംശയങ്ങളാണ് ഞാൻ ധനാജനോട് ഷെയർ ചെയ്യണതിൻ്റെ നമ്മളൊരു ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി എത്തുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ വരുമ്പോൾ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി എത്തുകയെന്ന് വെച്ചോ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും എം എൽ എയും ഒക്കെ കാണും അപ്പോൾ വയനാടിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരു എം പി ഉണ്ട് അദ്ദേഹം എവിടെ എന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒന്നുണ്ട് വയനാണ്ടിലെ എം പി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതിനപ്പുറം അതൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണിപ്പോൾ

ഒരു ദുരന്തം നടന്ന സ്ഥലം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ വയനാടിന് റെപ്രസെന്റ് ചെയ്ത് ഈ ലോകത്തെ അറിയിച്ച ഒരാള് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് എം പി ആയിട്ട് വേണമെങ്കിൽ വരാം മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വരാമെന്നുണ്ടെങ്കിൽ വരാം വരായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ പ്രതിപക്ഷ നേതാവ് എം പി എന്നുള്ളതൊക്കെ അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം നേരത്തെ വന്നു പോവുകയും ചെയ്താണ് ഞാൻ ഇത് സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇവിടുത്തെ എം പി അല്ല അല്ല രാജിവെച്ചു കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം അതെ കാരണം മറ്റേതിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആവേണ്ട പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് അപ്പൊ അവര് രണ്ടുപേരും വന്നു പോയതാണ് അധികം ദിവസം ആയിട്ടില്ല ഇത് ഇവർ വരുന്നതിന് മുമ്പ് അന്ന് എനിക്ക് ധനരാജനൊന്നും കിട്ടാത്ത വീഡിയോ ചെയ്തു ഈ രാഹുൽ ഗാന്ധി വരണം എന്ന് പറഞ്ഞിട്ട് എന്നുവെ അദ്ദേഹം വരുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു അദ്ദേഹം വന്നു കൂട്ടോ വന്ന് ആ ഒരു കാര്യത്തിലൊക്കെ നല്ല കാര്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം വന്നു പോവുകയും ചെയ്തു നോക്കൂ ഈ വലിയ പ്രളയം നടക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു ഇത് ഒലിച്ചു വരുന്ന ഭീകരമായിട്ടുള്ള ഒരു വലിയ അന്തരീക്ഷത്തിൽ നമ്മൾ കണ്ടതാണ് ഒരുപാട് വീടുകൾ നശിച്ചു പോകുന്നു മരണപ്പെടുന്നതൊക്കെ ഇനി അവിടെ തന്നെ പുതിയ വീടുകൾ ഉയരുമോ എന്നുള്ളതാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ പ്രകൃതി ദുരന്തത്തിന് ശേഷം ആ പഴയ രീതിയിൽ തന്നെ വീടുകൾ നിർമ്മാണമാണോ അതോ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വീടുകളാണോ എന്നുള്ളത് അത് വേണ്ട അല്ലെ ഈ കഴിഞ്ഞ നമ്മുടെ പ്രളയം വന്നു കഴിഞ്ഞ സമയത്ത് അതേമാതിരി ഏതൊക്കെ സമ്മതികൾ പഠിച്ചിട്ട് കുറെ റിപ്പോർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു മതിൽ കെട്ടരുത് എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെ കുറെ റിപ്പോർട്ടുകളും കുറെ ഇതും ഇതിനെ പറ്റി പിന്നീട് എന്തെങ്കിലും ഏതെങ്കിലും കെട്ടിടം നിർമ്മിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ പഞ്ചായത്തിന്റെയോ മുനിസിപ്പൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏതെങ്കിലും നിയമങ്ങളിൽ മാറ്റം വരുത്തിയോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇത് ഇപ്പൊ കാണുന്ന ഈ ഒരു ആശങ്ക എവിടെ വരെ എത്ര കാലത്തേക്ക് ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഇപ്പോ നരേന്ദ്രമോദി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് പണം ഒരു പ്രശ്നമല്ല ഒരു മൊമറാണ്ടം സെറ്റ് ചെയ്ത് കേരളത്തിനോട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഇത് എങ്ങനെ കേരളത്തിലേക്കാണ് കേരള സർക്കാരിനെയോടാണ് ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതെങ്ങനെയൊക്കെ അയച്ചു കൊടുക്കും എന്നുള്ളൊരു ആശങ്ക ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട സംശയമുള്ളവർക്കും ഇതും തോന്നാം കാരണം അത്തരത്തിലുള്ള ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം ഒരിക്കലും കയറില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് വരെ ഈ പണം കിട്ടിയിട്ടുണ്ട് അതെനിക്കറിയാം ദുരിത ഈ വെള്ളം കയറി എന്നും പറഞ്ഞിട്ട് അപ്പോൾ എത്രത്തോളം വീടുകൾ നശിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ റിപ്പോർട്ടുകളൊക്കെ തരുമ്പോൾ അതിൽ വളരെ കൂടുതലുള്ള സർക്കാർ അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു ആരോപണമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവൂ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് ഇപ്പോൾ രണ്ട് സഹമന്ത്രിമാരുണ്ടായി അതിൻ്റെ അകത്തൊരു സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വെറുതെ ഒരു റിപ്പോർട്ട് നൽകിയാൽ പോരാ അത് കൃത്യമായി തന്നെ കേന്ദ്രം പഠിച്ച് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ എന്നുള്ളതും ചിലപ്പോൾ എൻ്റെയും നന്രാജൻ്റെയൊക്കെ പേരിൽ അവിടെ റിപ്പോർട്ട് പോവാ പോവാനും ആശയമില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതാണ് ഇപ്പോൾ വയനാട് പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യാനാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് ഒപ്പം ഒരു മൂന്നോ അല്ലെങ്കിൽ ആറോ മാസത്തിനുള്ളിൽ വയനാട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പ് വരും അത് ഉറപ്പാണ് കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധി തന്നെയാണെന്ന് അപ്പോൾ എന്തായാലും ഈ വയനാട്ടിലൊരു റിയലക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ആയിട്ട് സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കാൻ വളരെ സാധ്യതയുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം ഭരണം ഈ ഭരണപക്ഷം കേരളത്തിലെ ഭരണമാണോ കേന്ദ്രത്തിലെ ഭരണമാണോ എന്ത് ചെയ്തതെന്നുള്ള തർക്കങ്ങളൊക്കെ

ഈ സ്കൂളും പരിസരവും ഒക്കെ കൂടുതൽ നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ വൈറലായിട്ടുള്ള ഇവിടെയൊക്കെ പോയി അദ്ദേഹം പരിശോധിച്ചു പെട്ടെന്ന് തന്നെ കേരളത്തിന് കേരളത്തിനെ ബാധിച്ച് ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടാണ് മോദി തിരിച്ചു പോകുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഉറപ്പ് പെട്ടെന്ന് തന്നെ ആവട്ടെ വയനാട് പഴയ വയനാടായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം